ഇന്ന് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. ഞായറാഴ്ചകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന പ്രഖ്യാപനം ഈ ഞായറാഴ്ച മുതൽ ഇന്ന് മുതൽ നടപ്പാക്കി തുടങ്ങുകയാണ്. അവശ്യ സേവനങ്ങൾ മാത്രമായിരിക്കും ലഭ്യമാവുക. ആരോഗ്യപരമായ അത്യാവശ്യങ്ങൾക്ക് മാത്രമാണ് പുറത്തിറങ്ങാൻ അനുവാദം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുറക്കാം. കോവിഡ് പ്രതിരോധത്തിനുള്ള സന്നദ്ധ പ്രവർത്തകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പുറത്തിറങ്ങാൻ അനുവാദമുണ്ട്. ഹോട്ടലുകൾ രാവിലെ 8 തൊട്ട് രാത്രി 9 വരെ പാഴ്സൽ സർവീസും രാത്രി 10 വരെ ഓൺലൈൻ പാഴ്സലും അനുവദിക്കുമെന്നാണ് അറിയിപ്പ്. എങ്ങനെയാണ് ഓരോ നഗരങ്ങളിലും ഓരോ ജില്ലയിലെയും സാഹചര്യം ഇത് സംബന്ധിച്ച് എന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ എസ് അജിത് കുമാറും നൌഫൽ ബിൻ യൂസഫും തയ്യാറാണ്. ആദ്യം അജിത്തിലേക്കാണ്. അജിത്, എങ്ങനെയാണ് പൊതുവെ ഈ നഗരങ്ങളിലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്ന പദ്ധതിയിൽ ആദ്യ മണിക്കൂറിലെ കാഴ്ചകൾ? ഞായറാഴ്ചകൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ എന്നതാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഒരു പ്രത്യേക സ്ഥലം രാവിലെ 5 മുതൽ 10 വരെ പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ സ്ട്രെച്ചാണ് പൂർണ്ണമായും രാവിലെ 5 മണി മുതൽ 10 മണി വരെ അടച്ചിടുന്നു എന്ന് പറയുന്നത്. അതിലേക്ക് നടക്കാൻ അനുവദിക്കുന്നു എന്നത് മാത്രമാണ് പ്രധാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ഭാഗത്താണ്. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് ശേഷം, ഇളവുകൾ വന്നതിന് ശേഷം തിരക്ക് ചെറിയ തോതിലെങ്കിലും അനുഭവപ്പെട്ട സ്ഥലമാണ്. നമുക്കറിയാം തലസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പക്ഷേ ഇവിടെ പൂർണ്ണമായും ആരും പുറത്തില്ല എന്ന് തന്നെ പറയാം. ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമാണ് പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 1.5 ആഴ്ചയായി വലിയ സാധാരണ നിലയിലേക്ക് ആൾക്കാർ ആവശ്യത്തിനൊക്കെ ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, കടകൾ എല്ലാം, പാൽ വിൽപ്പന മാത്രമാണ് രാവിലെ പലയിടത്തും നടക്കുന്നത്. ബാക്കി കടകൾ എല്ലാം അടച്ചിട്ടുണ്ട്. ബാക്കി അത്യാവശ്യ സർവീസുകൾ മാത്രം നടക്കുന്ന കടകളാണ് നടന്നിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം പെട്രോൾ പമ്പുകൾ അത്യാവശ്യത്തിന് മാത്രമേ തുറക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റോറുകൾ അത്യാവശ്യ സ്ഥലങ്ങളിൽ തുറക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപനത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. ആദ്യ ലോക്ക്ഡൗൺ, ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ആദ്യ ഞായറാഴ്ച, ഏതായാലും പൂർണ്ണമായും ആൾക്കാർ ഈ പ്രഖ്യാപനത്തോട് ഒപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. ഈ പ്രധാനമായും തെക്കൻ കേരളത്തിൽ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട സ്ഥലങ്ങളിൽ എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. പൂർണ്ണമായും ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു എന്ന് തന്നെയാണ് ആദ്യ ഞായറാഴ്ച രാവിലെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ശീതൾ, ശരി, ഇതാണ് തിരുവനന്തപുരത്ത് നിന്നും എസ് അജിത് കുമാർ നൽകുന്ന വിവരം. ഇനി മലബാർ മേഖലയിലെ വിവരങ്ങൾ നൌഫൽ ബിൻ യൂസഫ് നൽകും. നൌഫൽ, പ്രഖ്യാപിച്ച ഇളവുകൾ പോലും പലയിടത്തും ഇന്നുണ്ടാകില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? ശീതൾ, രാവിലെ തന്നെ നിരത്തിൽ കൂടുതൽ വാഹനങ്ങളില്ല. ചരക്ക് വാഹനങ്ങളും അതുപോലെ അവശ്യ മറ്റ് ആശുപത്രി അടക്കമുള്ള അവശ്യ കാര്യങ്ങൾക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമാണ് രാവിലെ നിരത്തുകളിലുള്ളത്. ഇപ്പോൾ ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബംഗളൂരു, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ്. വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് വഴിയും അതുപോലെ കാസർഗോഡുള്ള തലപ്പാടി ചെക്ക് പോസ്റ്റ് വഴിയും അതുപോലെ പാലക്കാട് വഴിയും നേരത്തെ തന്നെ പാസ് നൽകിയ ആൾക്കാരെ കടത്തിവിടും. അവരെ പോലീസിൻ്റെ എസ്കോർട്ടോടുകൂടി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കും. പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലകളിലെ ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളും അതുപോലെ മരുന്നിൻ്റെ സാമഗ്രികൾ ഉണ്ടാക്കുന്ന വ്യവസായ കേന്ദ്രങ്ങളും തുറക്കും. അവിടുത്തെ ഇരുമ്പുരക്ക് വ്യവസായ കേന്ദ്രങ്ങളിലും ഇന്ന് തുറക്കും. മറ്റ് ചെറുകിട വ്യവസായങ്ങളെല്ലാം അവിടെ അടഞ്ഞു കിടക്കും. മലപ്പുറത്തും കോഴിക്കോടും സമ്പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യമാകും ഉണ്ടാവുക. വയനാടാണെങ്കിൽ ഈ ചെക്ക് പോസ്റ്റ് വഴി ആളുകളെ വീട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. കണ്ണൂരും പൂർണ്ണമായും അടച്ചിടും. കാസർഗോഡും സമാനമായ സാഹചര്യമാണുള്ളത്. കൂടാതെ ഇവിടങ്ങളിൽ കല്യാണം അതുപോലെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ ആളുകളെ പുറത്തിറങ്ങാൻ അനുവദിക്കൂ. അല്ലാത്തവരെ ഈ കളക്ടറുടെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ പാസ് ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ കഴിയൂ എന്നുള്ള സാഹചര്യമാണ്. രാവിലെ നിരത്തുകളിലൊന്നും വലിയ ആളുകളില്ല. നേരത്തെ അജിത് പറഞ്ഞതുപോലെ തന്നെ ഈ മലബാർ മേഖലയും പൂർണ്ണമായും ഈ ദിവസം അടഞ്ഞു കിടക്കും. ശീതൾ.